കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി വയനാട് പിടിച്ചടക്കിയതുപോലെ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് നിർത്തിയാൽ ഒരു ജയം ബി ജെ പിക്ക് സാധ്യമാകുമോ, നരേന്ദ്രമോദി ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പൊതുജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ജയിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ ഇപ്പം ഭൂരിഭാഗം ബി ജെ പിയിലാണ്. നമ്മളെ യുവജനങ്ങളെ ഭൂരിഭാഗം ബി ജെ പിയിലോട്ടാണ് പോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് അത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ സീറ്റ് ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പം നരേന്ദ്രമോദി ജയിക്കണമെന്ന് നിർബന്ധമില്ല, 50-50. ചിലപ്പോൾ അധികാരത്തിൽ വരില്ല, ചിലപ്പോൾ സ്ഥാനാർത്ഥി എം എൽ എമാരോ അതൊക്കെ എം പി ഓ വന്നാലാവും, അല്ലാതെ ഭരണത്തിൽ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഇവിടെ സീറ്റ് ചിലപ്പോൾ ജയിക്കും, പിന്നെ ഇദ്ദേഹം ഓ രാജഗോപാൽ ജയിച്ചതുപോലെയൊക്കെ അങ്ങനെ ജയിച്ച് പോകും, അല്ലാതെ വേറെ ജയിക്കില്ല. തിരുവനന്തപുരത്ത് നിന്നാൽ ജയിക്കില്ല, പക്ഷേ കേന്ദ്രത്തിലെ ഒരു ഭരണത്തിൽ വരും, കാരണം അത്രയും ഭൂരിപക്ഷം അവർക്കുണ്ട്. അത് കുറയ്ക്കാൻ തൽക്കാലം ഇവരുടെ പ്രതിപക്ഷ ഇതിനുകൊണ്ട് കഴിയില്ല. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഭരണത്തിന് ട്രിവാൻഡ്രത്ത് ജയിക്കില്ല, ജയിച്ചില്ലല്ലോ. അതിവിടെ നിയമത്തല്ലേ, ആ നിയമത്താണ് ശിവൻകുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് ജയിച്ചു. തിരുവനന്തപുരം കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പിക്ക് വലിയ സ്കോപ്പ് ഒന്നും കാണുന്നില്ല. ഇതിപ്പോൾ എങ്ങനെ പറയുന്നത്, അത് പറയാനൊക്കെ ഇല്ലല്ലോ. ജനങ്ങളുടെ പിന്തുണ വലയിലിരിക്കുമോ, അത് പറയാനൊക്കില്ല. ചാൻസ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങളുടെ ഇടയിൽ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എങ്ങനെ പറയാനൊക്കും? ഹോപ്പുണ്ട്, കാരണം ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമായിരിക്കുകയാണെന്ന് തോന്നുന്നു. പോലീസ് കാര്യങ്ങളും മറ്റുള്ള നിയമ കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഹോപ്പ് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ സിറ്റുവേഷൻ അങ്ങനെ, ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട് വളർച്ചയെക്കാളും കൂടുതൽ മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ജനം എന്നുള്ളൊരു സാധാരണക്കാരന് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാറ്റം വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രതിച്ഛായ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. അല്ലെങ്കിൽ ആദ്യത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ചാലും അദ്ദേഹം പ്രധാനമന്ത്രിയിലും തിരുവനന്തപുരം ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ജയിച്ച മഹാന്മാർ ഇവിടെ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, എം എൻ ഗോവിന്ദൻ നായർ, അതേപോലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് തിരുവനന്തപുരം അങ്ങനെ ഒരു പ്രത്യേകമാണല്ലോ. തിരുവനന്തപുരം എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രത്തിൻ്റെ പിന്നാലെ പോകുന്നതല്ല, വ്യക്തിപ്രഭാവം എടുത്ത് ജയിപ്പിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. പിന്നെ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ജയിക്കുന്ന പണ്ടൊക്കെ സി പി ഐയിലെ മണ്ഡലമായിരുന്നല്ലോ, ഇപ്പോൾ എന്തുകൊണ്ട് അവർ ജയിക്കുന്നില്ല? വ്യക്തിപ്രഭാവത്തിൻ്റെ പുറകെ വ്യക്തികൾക്ക് വേണ്ടി മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അത് കർണാടക സാർ ഇവിടെ ജയിച്ചിട്ടില്ലേ? നരേന്ദ്രമോദി വരും, അദ്ദേഹം വരാം, അതേ ഇവിടെ വരാൻ സാധ്യതയില്ല, ഇവിടെ ജയിക്കും, ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല. ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം വരേണ്ട, ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഇവിടെ വരേണ്ട ആവശ്യമില്ല. അത്ര ഇതൊന്നും അവർക്ക് അപ്പോൾ പാർട്ടി സംഭവിച്ചിട്ടില്ലല്ലോ. മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടില്ല, അതിനെക്കാളും വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് വേറെ പാർട്ടിയിലെ ഒരാൾക്കാരുണ്ടല്ലോ ഇതിനകത്ത്. നരേന്ദ്രമോദി ഇവിടെ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ആരെ തോപ്പിക്കേ? അതിന് വടക്കേൻ്റെ ഒരുപാട് മണ്ഡലങ്ങളില്ലേ?